വിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ വില കൂട്ടാൻ കഴിയുമോ, അങ്ങനെ കൂട്ടിയാൽ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, അങ്ങനെ കൂട്ടേണ്ട ആവശ്യമുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ള എൻട്രപ്രണർ സമഗ്ര എൽഎച്ചിലേക്ക് സ്വാഗതം. ഞാൻ മധു ഭാസ്കരൻ. പല എൻട്രപ്രണറും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് 5 കൊല്ലം മുമ്പ് ഒരു പ്രോഡക്റ്റിന് വിലയിട്ടു, ഈ 5 കൊല്ലത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തിനിടയ്ക്ക് 1 കൊല്ലം മുമ്പ് ഇട്ട വില ഒരുപാട്, അതിനു വേണ്ടിയ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടി, ശമ്പളം കൂടി, സാഹചര്യങ്ങൾ കൂടി. പക്ഷേ ആ വില പ്രോഡക്റ്റിന് വില കൂട്ടാൻ പറ്റുന്നില്ല എന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് പ്രോഡക്റ്റിന് വില കൂട്ടിയാൽ കോമ്പറ്റീറ്ററിൻ്റെ വില അങ്ങനെ ഇരിക്കുന്നു എന്നതാണ് ഒന്ന്. രണ്ട്, അങ്ങനെ പ്രോഡക്റ്റിന് വില കൂട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ആദ്യത്തെ എറുപ്പ് അത് വിൽക്കുന്ന സെയിൽസ്മാൻ സെയിൽസ് ടീമിൻ്റെ കയ്യിൽ നിന്ന് വരും. സാറേ, ഇപ്പോഴേ വിൽക്കാൻ പറ്റില്ല, ഇനി വില കൂടി കൂട്ടി ഞങ്ങളെ കൊലക്ക് കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ. പക്ഷേ വില കൂട്ടാതിരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണിത്. കാരണം ഒരുപാട് വിലകൾ കയറിയ സ്ഥിതിക്ക് സ്വാഭാവികമായി പ്രോഡക്റ്റിൻ്റെ വില കയറ്റാണ്ടിരിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ റവന്യൂ കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനും ഉള്ള പല സ്ട്രാറ്റജികളിൽ ഒന്നാണ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടുക എന്നത്. പക്ഷേ അങ്ങനെ പ്രോഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പലപ്പോഴും ആദ്യം എതിർക്കുന്ന സെയിൽസ്മാൻമാർ അറിഞ്ഞ് പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് സെറ്റാണ് എന്നതാണ്. മൈൻഡ് സെറ്റിനെ, അതായത് ആ പ്രൈസ് എന്ന് പറയുന്ന ഒരു അബ്സല്യൂട്ട് വാല്യൂ അല്ല, അബ്സല്യൂട്ട് വാല്യൂ അല്ല, പകരം ഒരു പെർസീവ്ഡ് വാല്യൂ ആണ്. വില കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ വില കൂടുതലാണ്, വില കൂടുതലല്ല എന്ന് തോന്നിയാൽ അതും ശരിയാണ് എന്നാണ്. അപ്പോൾ പ്രൈസ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ സെയിൽസ്മാൻമാരെ പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങൾ പ്രൈസ് കൂട്ടാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം എന്നാണ് എനിക്ക് എൻട്രപ്രണേഴ്സിനോട് അപേക്ഷിക്കാനുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു ആൾ ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിൽ 3 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നോ കൂടുതലാണ് അയാളെ ആകർഷിക്കുന്നത് അത് വാങ്ങിക്കാൻ എന്നതാണ്. 3 ഘടകങ്ങളെ ആസ്പദമാക്കി അയാൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നു, അത് വാങ്ങിക്കണം എന്ന് തോന്നുന്നത് 3 പ്രധാന കാരണങ്ങളെ ആസ്പദമാക്കിയാണ്. 1, അതിൻ്റെ ക്വാളിറ്റി. ഏറ്റവും മികച്ച ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വാങ്ങണം എന്ന ചിന്ത മനുഷ്യന്മാർക്കുണ്ട് എന്നതാണ്. നമ്മളെന്തിനാണ് ഐഫോൺ വാങ്ങുന്നത്? നമ്മളെന്തിനാണ് ലോകത്തെ ഏറ്റവും മികച്ച പ്രോഡക്റ്റുകൾ, ബ്രാൻഡഡ് ഏറ്റവും മികച്ച ബ്രാൻഡുകൾ വാങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ മനുഷ്യന്മാർ എപ്പോഴും ക്വാളിറ്റിയോട് വലിയ താല്പര്യമുള്ളവരാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കസ്റ്റമർക്ക് എപ്പോഴും താല്പര്യമുള്ള രണ്ടാമത്തെ കാര്യം ബെസ്റ്റ് സർവീസാണ്. എനിക്ക് എവിടെ നിന്ന് ബെസ്റ്റ് സർവീസ് കിട്ടും എന്ന് അന്വേഷിക്കുകയാണ്. ഞാൻ ആദ്യത്തെ കാറ് വാങ്ങിച്ചത് തൊട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറുകളിടയ്ക്ക് ഒരു 10 കാറുകൾ മാറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ 2 തവണ എടുത്ത ഒരു കാർ ഏതാണെന്ന് ചോദിച്ചാൽ അത് മാരുതിയാണ്. കാരണം മാരുതിൻ്റെ സർവീസിനോടുള്ള എൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ സർവീസ്, ബെസ്റ്റ് സർവീസിനോട് കസ്റ്റമർക്ക് എന്തും താല്പര്യമുണ്ടാകും. ബെസ്റ്റ് സർവീസ് കിട്ടുമെന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിക്കാൻ തോന്നും, നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങിക്കാൻ തോന്നും. 3. അയാളെ ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് പ്രൈസ് എന്ന് പറയുന്നത്. കാശ് കുറച്ച് കിട്ടിയാൽ ഇയാളെ ആകർഷിക്കും എന്നതാണ്. അതുകൊണ്ടാണ് ആമസോണോ ഫ്ലിപ്കാർട്ടോ ഒരു $1 ബില്യൺ സെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കയറി നോക്കുകയും ഏറ്റവും വില കുറവ് ഉള്ളത് വാങ്ങി വാങ്ങിക്കുകയും ഓഫറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ പ്രൈസ് ആളുകളെ ആകർഷിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങളാണ് ഒരു കസ്റ്റമറെ ഏറ്റവും പെട്ടെന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നത്. 1, ഹൈ ക്വാളിറ്റി. 2, ബെസ്റ്റ് സർവീസ്. 3, ലോവർ പ്രൈസ്. ഇത് 3 ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാനുള്ള കാര്യം ശ്രദ്ധിച്ചു കേൾക്കൂ. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ നന്നായി കൊടുക്കുമെങ്കിൽ കസ്റ്റമർ 3-ാമത്തതിൽ കോംപ്രമൈസ് ചെയ്തുകൊള്ളും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ 3 എണ്ണത്തിൽ 2 എണ്ണം നിങ്ങൾ നന്നായി ചെയ്യുമെങ്കിൽ 3-ാമത്തതിൽ കസ്റ്റമർ തന്നെ കോംപ്രമൈസ് ചെയ്തോളും എന്നാണ്. ഇത് ശരിയാണ് എന്ന് ഒരുപാട് എക്സാമ്പിളിലൂടെ നമുക്ക് തെളിയിക്കാൻ കഴിയും. ഉദാഹരണം, ഇവിടെ സ്മാർട്ട് ഫോണുകൾ 5,000-ഉം 10,000-ഉം കിട്ടുമ്പോൾ എന്തിനാണ് ആപ്പിൾ 1,00,000 രൂപയ്ക്ക് ഫോൺ വിൽക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, അവർ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ബെസ്റ്റ് സർവീസാണ്, അതുകൊണ്ട് ജനത്തിന് പ്രൈസ് പ്രശ്നമല്ല
ഇനി വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളപ്പോൾ എപ്പോഴും ആപ്പിൾ പിടിച്ച് പറയണമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ ലിഫ്റ്റ് കയറി പോകുമ്പോൾ ഓട്ടീസ് എന്ന് കേട്ടിട്ടുണ്ട്, ഓട്ടീസ് എലിവേറ്റർ എന്ന് പറയുന്ന സാധനം. കണക്കുകൾ പറയുന്നത് അവരുടെ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ 80% എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ലീഡറാണ്. മറ്റുള്ള എലിവേറ്ററുകളേക്കാൾ ഇവർക്ക് പ്രൈസ് കൂടുതലാണ്. എന്നിട്ടും എന്താണ് ഇത്രയും മാർക്കറ്റ് ലീഡറായിട്ട് നിൽക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ, ബെസ്റ്റ് സർവീസാണ്, ബെസ്റ്റ് ക്വാളിറ്റിയാണ്, അതുകൊണ്ട് അവർക്ക് പ്രൈസ് കൂട്ടാം. അവരുടെ സർവീസിനെ കുറിച്ച് പറയുന്നത് 1 മണിക്കൂറിൽ ശരിയാക്കി തരും എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ ബെസ്റ്റ് ക്വാളിറ്റിയും ബെസ്റ്റ് സർവീസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രൈസ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അത് ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനിങ് പ്രോഡക്റ്റുകൾ കൊടുക്കുക, നന്നായി സർവീസ് ചെയ്യുക. ഇത് രണ്ടും ചെയ്യാമെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ പ്രൈസ് കൂട്ടാം എന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം അഡോപ്റ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് പ്രൈസ് കൂട്ടുന്നതിൽ തെറ്റില്ല. പ്രൈസ് കൂട്ടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രൈസ് കുറയ്ക്കേണ്ടി വരുന്നത്? ബാക്കി രണ്ടെണ്ണത്തിൽ ഏതോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ സർവീസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രൈസ് കൂട്ടാൻ കഴിയാത്തത്. അതുകൊണ്ട് പ്രിയമുള്ള എന്റർപ്രണേഴ്സ്, ബാക്കി രണ്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ, ക്വാളിറ്റിയിലും സർവീസിലും ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കൂട്ടാം, മാർക്കറ്റിൽ വിറ്റുപോകും എന്ന് തന്നെയാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രൈസ് കൂട്ടുന്നതിന് പിന്നിൽ ഇത്തരം കാര്യങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം നമ്മുടെ കസ്റ്റമർ, ഇത് രണ്ടും ഉണ്ടായിട്ട് പ്രൈസ് കൂട്ടാൻ നമ്മുടെ സെയിൽസ്മാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ അയാൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ട് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. പുതിയ വിഷയങ്ങളുമായി പുതിയ ബിസിനസ്സിന് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ബിസിനസ് വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.